ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്വാദിഷ്ടമായ ജീര റൈസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. 2 ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്, അതായത് 1/2 കിലോ. ഇനി അതിലേക്ക് വെള്ളമൊഴിക്കാം. ഇത് ഞാൻ അരി കഴുകിയെടുത്തതാണ്. ഇനി അത് അരി മുങ്ങുന്നത്രയും വെള്ളമൊഴിക്കണം. ഇത് ഇന്ത്യ ഗേറ്റിന്റെ റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് 1/2 മണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ അരി കുതിർന്ന് വന്നിട്ടുണ്ട്. എപ്പോഴും ജീര റൈസിന് നീളമുള്ള അരിയാണ് നല്ലത്. ഇനി നമുക്കിതൊന്ന് ഊറ്റി വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷെ നെയ്യാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ ജീരകം, 2 കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ, 2 പച്ചമുളക്, നടുവേ ഒന്ന് പതുക്കെ കീറിയതാണ്. ഇതെല്ലാം ചേർത്ത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 4 ഗ്ലാസ് വെള്ളമൊഴിക്കാം. നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അപ്പം അതുകൊണ്ട് ഇരട്ടി വെള്ളം, അതായത് 4 ഗ്ലാസ് വെള്ളം. ഇനി ഫ്ലെയിം നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പൊ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് നേരത്തെ ഊറ്റി വെച്ച ബിരിയാണി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റ് റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഏത് നീളമുള്ള അരി എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 പിടി മല്ലിയില ചേർക്കാം. മല്ലിയിലയും ജീരകവും ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റൈസിന്. ഇതൊട്ടും ഓയിലി ആയിരിക്കില്ല, വളരെ കുറവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, വളരെ കുറവ് നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വെള്ളം വറ്റാനുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മളുടെ റൈസ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജീര റൈസ് ആണിത്. നമുക്ക് പനീറിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇത്. ഇപ്പോൾ നമ്മളുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. Thanks for watching my channel.